പിതാവായ ദൈവമേ അങ്ങേക്ക് സ്തുതി പുത്രനായ യേശുവേ അവിടത്തേക്ക് ആരാധന പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങേക്ക് മഹത്വം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ത്രിത്വക ദൈവമേ നിന്റെ സാന്നിധ്യം വചനശവിക്കാനായി ഒരുങ്ങി നിൽക്കുന്ന ഈ സമൂഹത്തിലേക്ക് ഒഴികട്ടെ ദൈവവചനത്തിൻ്റെ ശക്തി സർവരും അനുഭവിപ്പാനായിട്ട് ഇടവരട്ടെ വചനം ഹൃദയത്തിലും ജീവിതത്തിലും സ്വീകരിച്ച പരിശുദ്ധ അമ്മേ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മ ഇന്ന് ഈ കടന്നു വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് ചനത്തെ കുറിച്ചിട്ടാണ് ദൈവത്തിന് മനുഷ്യോടുള്ള സ്നേഹം ദൈവവചനത്തിലൂടെ അവിടെ നിന്ന് പ്രകടമാക്കിയിട്ടുണ്ട് ഇന്ന് നമ്മൾ നോക്കിയാൽ വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളും തകരുന്നൊരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ വർധിതമായിരിക്കുന്ന രോഗങ്ങൾ രോഗപീഠകൾ കൊറോണ വൈറസ് പകർച്ചവ്യാധികൾ ദുഃഖങ്ങൾ വേർപാടുകൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അതിൻ്റെ കാരണമെന്താണെന്ന് ചിന്തിച്ചാൽ ദൈവമായ കഥ നമ്മോട് പറയുന്നു ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ശക്തിയും അറിയാത്തത് കൊണ്ടാണ് ഈ തകർച്ചയിലേക്ക് കടന്നു പോകുന്നത് എന്ന് മകളെ പാപത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന മനസ്സിനെ പുണ്യത്തിലേക്ക് വളർത്താൻ നീ കൊതിക്കുന്നുണ്ടോ ലോകത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന നിന്റെ മനസ്സിനെ സ്വർഗത്തിലേക്ക് ഉയർത്താൻ നീ കൊതിക്കുന്നുണ്ടോ എങ്കിൽ ദൈവവചനം വായിക്കുക ദൈവവചനം ധ്യാനിക്കുക കാരണം ദൈവവചനം പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയുടെ പരിശീലനത്തിനും പൂർണത കൈവരിച്ച് എല്ലാ നന്മപ്രവർത്തിയും ചെയ്യാനായിട്ട് അത് നമ്മെ പഠിപ്പിച്ചു തരും നന്മപ്രവർത്തികൾ പൂർണതയോടെ നിന്റെ കുടുംബത്ത് നിന്റെ സമൂഹത്ത് നിന്റെ ജോലി സ്ഥലത്ത് നിന്റെ ഓഫീസ് മുറിയിൽ നിന്റെ അടുക്കളയിൽ നീ ചെയ്യുന്ന ഏറ്റവും നിസ്സാരമായ പ്രവൃത്തി ഏറ്റവും പൂർണ്ണമായി നിർവഹിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ സഹായിക്കും ഒന്ന് ഒന്നാലോചിച്ച് നോക്കുക കേരളത്തിലെ ജനത വചനം ശ്രവിച്ചിടത്തോളം ഒരു ജനതയും വചനം ശ്രവിച്ചിട്ടില്ല എന്നിട്ടും എന്തേ ഈ സഹനങ്ങൾ എന്നിട്ടും എന്തേ ചില്ലു മഴ പെയ്യുന്നത് പോലെ ദുഃഖങ്ങൾ ദുരിതങ്ങൾ നമ്മെ വട്ടമിട്ട് വലയം ചെയ്യുന്നു പ്രിയപ്പെട്ട മക്കളെ ദൈവവചനം പറയുന്നു ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം വചനം പറയുന്നവരെയും വചനം കേൾക്കുന്നവരെയും വചനം മുറിക്കണം വചനം സുഖപ്പെടുത്തണം വചനം നവീകരിക്കപ്പെടണം എങ്കിൽ മാത്രമാണ് വചനത്തിൻ്റെ വലിയ ശക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇപ്പോൾ വിവിധങ്ങളായ സ്ഥലങ്ങളിരുന്നു കൊണ്ട് ലോകത്തിൻ്റെ വിവിധങ്ങളായിരിക്കുന്ന ഭവനങ്ങൾ ഇരുന്നു കൊണ്ട് സമൂഹങ്ങൾ ഇരുന്നു കൊണ്ട് കർത്താൻ്റെ വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശോ കടന്നു പോകുമ്പോൾ ഈശോയെ കാണുവാനായിട്ട് സക്കേബൂസ് സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ കയറി ഇരുന്ന് നോക്കുന്നത് പോലെ ഒന്ന് കണ്ടാൽ മതി എന്ന് വിചാരിച്ച് ഭജന ശ്രവിക്കുന്ന കുറച്ച് പേര് ഇതിനകത്തിരിക്കുന്നുണ്ട് കുഷ്ഠരോഗിയെപ്പോലെ ശാസ്ത്രാംഗം പ്രണാമം ചെയ്തുകൊണ്ട് എൻ്റെ മുറിവുകളിൽ ഒന്ന് തുടണമേ എന്റെ രോഗങ്ങളെന്ന് സ്പർശിക്കണമേ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന മറ്റു ചിലർ ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ജീവിതത്തിന്റെ പദയാത്രകളിൽ തോണി തുഴഞ്ഞ് തുഴഞ്ഞ് തളർന്ന് അവശരായിരിക്കുന്ന ശിഷ്യന്മാർ യേശുവിനെ വിളിച്ചുണർത്തിയതുപോലെ ഈശോയുടെ സാന്നിധ്യത്തിനും ഈശോയുടെ രക്ഷയ്ക്കു വേണ്ടി യേശുവേ എന്ന് വിളിക്കുന്ന സഹോദരി സഹോദരന്മാർ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് വേറൊരു കൂട്ടർ യേശുവിൻ്റെ വക്ഷസിലേക്ക് ചാരിക്കടന്ന പോലെ ഹൃദയവിധ സങ്കടങ്ങൾ ആരോരും അറിയാത്ത രഹസ്യ ദുഃഖങ്ങൾ മൗന നൊമ്പരങ്ങൾ ഈശോയുടെ പങ്കിടുന്നവരും ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മകളെ സക്കൈബൂസിനെ പോലെ കാണുവാൻ വേണ്ടി മാത്രമായി മരത്തിന് മുകളിൽ കയറിയിരിക്കുന്നവർ സൗഖ്യം കിട്ടുവാൻ വേണ്ടിയിട്ട് തീവ്രമായി പ്രാർത്ഥിച്ച് യോണ്ടിരിക്കുന്നവര് എല്ലാം തകർന്നിട്ട് രക്ഷിക്കണമേ യേശുവേ യേശുവെന്ന് വിളിച്ച് വിളിച്ച് രക്ഷയ്ക്ക് വേണ്ടി ദാഹിക്കുന്നവര് ഹൃദയവിധ പങ്കിട്ടുകൊണ്ട് ക്രിസ്തു ശിശുത്വത്തിലേക്ക് കടന്നു വരുന്ന മക്കൾ എൻ്റെ മക്കളെ എങ്ങനെ പല ആളുകൾ ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ ലോകാരൂപി നിറഞ്ഞവന് ദൈവാരൂപിയാൽ നയിക്കപ്പെടാൻ സാധിക്കുമോ വിശാലമായ വിസ്തൃതമായ വഴിയിലൂടെ നടക്കുന്നവർക്ക് ഇടുങ്ങിയ വഴിയിലൂടെ നടക്കാൻ അത് സാധിക്കുമോ സാധിക്കണം എങ്കിൽ മാത്രമാണ് വചനത്തിന്റെ ശക്തി ദൈവവചനത്തിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അടുത്ത് ആദ്യമായിട്ടാണ് ഈ വചനം ഞാൻ കണ്ടെത്തിയത് എൻ്റെ മുറിയിലിരിക്കുന്ന ക്രൂശത രൂപത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടി പൊട്ടി കുറേ നേരം കരഞ്ഞു ആ വചനം നിങ്ങളുടെ ഹൃദയത്തിന് വെളിച്ചം പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നഹമ്മിയയുടെ പുസ്തകം ഒൻപതാം അധ്യായം മൂന്നാം വാക്യം ശ്രദ്ധിക്കുക നഹമിയ ഒൻപത് മൂന്ന് എങ്ങനെയാണ് നെഹമിയ പ്രാർത്ഥിച്ചിരുന്നത് എങ്ങനെയാണ് നെഹമിയ തൻ്റെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിച്ചതെന്ന് ഈ തിരുവചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഇങ്ങനെയാണ് വചനം ആരംഭിക്കുന്നത് ദിവസത്തിൻ്റെ കാൽഭാഗം തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നിയമഗ്രന്ഥം എഴുന്നേറ്റ് നിന്ന് വായിക്കുവാനും കാൽഭാഗം തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവിടുത്തെ ആരാധിക്കുവാനുമായി ചെലവഴിച്ചു പ്രേ കാൽഭാഗം ജീവിതത്തിൻ്റെ കാൽഭാഗം ദിവസത്തിൻ്റെ കാൽഭാഗം ദൈവമായ കർത്താവിൻ്റെ നിയമഗ്രന്ഥം എഴുന്നേറ്റ് നിന്ന് വായിക്കാൻ ഓ എഴുന്നേറ്റ് നിന്ന് വായിക്കാനും കാൽഭാഗം തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവിടുത്തെ ആരാധിക്കുവാനുമായി ചെലവഴിച്ചു എന്ന് ഈ വചനം ആദ്യമായിട്ടാണ് എൻ്റെ കണ്ണിൽപ്പെടുന്നത് വായിച്ചുപോയിട്ടുണ്ടായിരിക്കാം കുരിശുമേൽ കെട്ടി കർത്താവേ ദിവസത്തിൻ്റെ കാൽഭാഗം ജീവിതത്തിന്റെ കാൽഭാഗം പ്രവാചകൻ ദൈവസന്നിധിയിൽ നിയമഗ്രന്ഥം പിടിച്ചുകൊണ്ട് വായിച്ചതുപോലെ വായിക്കുവാൻ എന്നെയും ഈ വചനശിശുവിൽ പങ്കെടുക്കുന്നവരെയും അനുഗ്രഹിക്കണമേ കാൽഭാഗം ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഏറ്റുപറഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ നീ ആരാധിക്കുമ്പോൾ നിന്റെ ഭക്ഷണത്തെയും നിന്റെ പാനീയത്തെയും ഞാൻ ആശീർവദിക്കും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കും പെടും മരണം ഉണ്ടാകിയില്ല വന്ധ്യത ഉണ്ടാകില്ല ഗർഭചിത്രം ഉണ്ടാകിയില്ല നെഹമയ്യ പ്രവാചകന്റെ ഈ പ്രവചനവാക്യം തലമുറകൾക്ക് ഇന്ന് ഷാലോൺ ടിവിയുടെ സ്ക്രീനിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന സർവ്വ മക്കളും എഴുതി വെച്ച് ജീവിതത്തിൽ പ്രായോഗികമാക്കിയാൽ ഒരു വലിയ അത്ഭുതം ഒരു വലിയ അടയാളം ഈ കാലഘട്ടത്തിൽ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പ്രിയപ്പെട്ട മകളെ എങ്ങനെയാണ് വചനം ശ്രവിക്കേണ്ടത് എങ്ങനെയാണ് വചനം ശ്രവിക്കേണ്ടത് ഒന്ന് വചനം അനുതാപത്തോടെ കേൾക്കണം പശ്ചാത്താപത്തോടെ വചനം കേൾക്കണം ഈശോ പറഞ്ഞില്ലേ ഒരു അനുദപിക്കുന്നൊരു കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഏശയയുടെ പുസ്തകം അറുപത്തിയാറാം അധ്യായം രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക കർത്താവ് ആരെ കടാക്ഷിക്കുന്നത് ആത്മാവിൽ എളിമ അനുതാപം ഉണ്ടായിരിക്കുക കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് അവിടുന്ന് കടാക്ഷിക്കുക വചനം കേൾക്കുമ്പോൾ ഫറോനെ പോലെ ഹൃദയം കഠിനമാക്കരുത് ഹൃദയ എളിമയോടും അനുതാപത്തോടും കൂടി വചനം കേൾക്കുന്നവരാണ് ജീവിതം പ്രയോജനക്ഷമതയുള്ളവരാക്കി തീർക്കുന്നത് അനുതാപത്തോടെ എളിമയോടെ വചനം കേൾക്കുമ്പോൾ തലതിരിഞ്ഞ ആശയങ്ങളെല്ലാം മാറും വ്യക്തമായ സംഭാഷണം നമ്മൾ ഇന്ന് വിട്ടുപോകും പരിഹാസങ്ങൾ നമ്മൾ വിട്ടുപേക്ഷിക്കും പരദൂഷണത്തിൽ നമ്മൾ ഏർപ്പെടുകയില്ല ഏഷണി പറഞ്ഞ് നടക്കുകയില്ല ദുർഭാഷണത്തിൽ നമ്മൾ വ്യാപരിക്കുകയില്ല എന്ത് വേണം ഹൃദയത്തിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കണം നെഹമിയ പ്രവാചകനെ പോലെ നിയമഗ്രന്ഥം കരങ്ങളിലെഴുത്ത് എഴുന്നേറ്റി നിന്ന് വായിക്കാനും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവിടുത്തെ ആരാധിക്കാനും ഓരോ ദിവസത്തിലും നമ്മൾ സമയങ്ങൾ കണ്ടെത്തണം രണ്ട് വചന ശ്രവിക്കേണ്ടത് വചനത്തിൻ്റെ ശക്തിയിൽ നമ്മൾ വിശ്വസിക്കണം വചനത്തിന് ശക്തിയുണ്ട് വചനത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നവർക്കാണ് വചനം ആശ്വാസം നൽകുന്നത് വചനത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നവർക്കാണ് വചനം വിശുദ്ധീകരിക്കപ്പെടുന്നത് വചനത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നവർക്കാണ് വചനം ഫലം പുറപ്പെടുവിക്കുന്നത് വചനത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നവർക്കാണ് വചനം സൗഖ്യം നൽകുന്നത് ഹെപ്രായക്കാർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു അവരെ പോലെ നമുക്കും സുവിശേഷം ലഭിച്ചിട്ടുണ്ട് അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല കാരണം അവർ അത് വിശ്വസിച്ചില്ല എന്നാൽ വിശ്വസിക്കുന്നവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കും ഹെബ്രായർ നാല് മൂന്ന് എന്റെ പ്രിയപ്പെട്ടവരെ വചനത്തിൻ്റെ ശക്തിയിൽ നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നത് നോക്കി നിൽക്കുമ്പോൾ അഭിവൃദ്ധി കാണാമെന്നു നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ കൃഷിഭൂമിയിൽ വിളവ് നൽകുന്നത് കാണാം നോക്കി നിൽക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് ജോലി കിട്ടുന്നു നോക്കി നിൽക്കുമ്പോൾ അടിക്കടി പുരോഗതി ഉണ്ടാകുന്നു വചനത്തിൻ്റെ ശക്തിയിൽ നമ്മൾ വിശ്വസിക്കണം നമുക്കറിയാം നമ്മൾ കേരളത്തിലെ സർവ്വ മക്കളും ഓരോ കുടുംബത്തിലുള്ളവരും ധ്യാനത്തിൽ സംബന്ധിച്ചിട്ടുള്ളവരാണ് പക്ഷേ വചനത്തിൻ്റെ ശക്തിയിൽ നമ്മൾ വിശ്വസിക്കണം ആ വിശ്വാസം നമ്മൾ ഏറ്റുപറയണം അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുക മൂന്ന് പ്രാർത്ഥനയോടെ വചനം കേൾക്കണം പ്രാർത്ഥനയോടെ വചനം കേൾക്കണം ഒരു സിനിമ കണ്ടുവന്ന് വചനം കേട്ടാ പറ്റില്ല അല്ലെങ്കിൽ എല്ലാ വൃത്തികളും കണ്ണുകൾ കൊണ്ട് കണ്ട് കേട്ട് വന്ന് വചനം കേട്ടാൽ പറ്റില്ല സുവിശേഷത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കാൻ പ്രാർത്ഥന അത്യാവശ്യമാണ് ഒരു ഡിസ്പോസിഷൻ ആവശ്യമാണ് വചനം വായിക്കുമ്പോഴും വചനം കേൾക്കുമ്പോഴും ഒരു പ്രൈഫുൾ മൂഡ് ഒരു പ്രാർത്ഥന അന്തരീക്ഷം അതുകൊണ്ടല്ലേ നമ്മുടെ വീടുകളിൽ ഒരു പ്രാർത്ഥനാ മുറി ഇന്ന് എവിടെ പോയി കഴിഞ്ഞാൽ കാണാം അവിടെ ഇരിക്കുവാനും പ്രാർത്ഥിക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്ന എത്രയോ ഭവനങ്ങൾ മദ്യപിച്ചും ലേഖരി വസ്തുക്കൾ ഉപയോഗിച്ചും ബഹുമുഖ കാര്യങ്ങൾ വ്യാപൃതമായും വചന ശവിക്കുമ്പോൾ ഫലം പുറപ്പെടുവിക്കുകയില്ല അതുകൊണ്ടാണ് പൗല ശ്രീക എഫ് എഴുതിയ ലേഖനം ആറാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ വായിക്കുന്നു ഞാൻ അധരം തുറക്കുമ്പോൾ ഞാൻ അധരം തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കുവാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആരാ പറയുന്നത് പൗലോസ്ലീയ സ്വർഗത്തിന് മൂന്നാം തട്ടുവരെ കടന്നു എന്ന യേശുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പൗലോസ്ലിഹ പറയുന്നു സുവിശേഷത രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം നമ്മുടെ ഹൃദയം ദൈവം തുറന്നു തരണം എന്നാൽ മാത്രമേ സുവിശേഷ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും ഗ്രഹിക്കാനും നമുക്ക് സാധിക്കുക നാലാമത്തെ നാലാമത്തെ കാര്യം ദൈവസ്നേഹം ഉള്ളവർക്കാണ് വചനം പാലിക്കുവാൻ സാധിക്കുക ദൈവത്തിൻ്റെ സ്നേഹം മാമുദിസായിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ ഗൂതാശകളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ സ്നേഹമുള്ളവർക്കാണ് വചനം പാലിക്കുവാൻ സാധിക്കുക യോഹനൻ്റെ സുവിശേഷം നാലാം നാലാമധ്യായം ഇരുപത്തിമൂന്നാം വാക്യം എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കുകയും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനിൽ വസിക്കുകയും ചെയ്യും യോഹനൻ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനങ്ങൾ പാലിക്കും അപ്പോൾ പിതാവായ ദൈവം പുത്രനായ ദൈവം പരിശുദ്ധാത്മാവായ ദൈവം ഒരുമിച്ച് വന്ന് അവനിൽ വസിക്കുകയും ചെയ്യുമെന്ന് കൽപ്പനകൾ പാലിക്കാനായിട്ടുള്ള കൃപ കിട്ടുന്നത് ദൈവസ്നേഹത്തിൽ നിന്നാണ് വചനം പാലിക്കുന്നവരിൽ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയുണ്ടെന്നാണ് പറയുന്നത് വചനം അപ്രകാരമാണ് പഠിപ്പിക്കുന്നത് വചനം പാലിക്കുന്നവരിൽ ദൈവസ്നേഹത്തിൻ്റെ പൂർണത ഉണ്ടാകും അതുകൊണ്ട് ഈ പൂർണ്ണതയിലേക്ക് കടന്നു വരാൻ സാധിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുക ഒന്നാമതായിട്ട് വചനം അനുതാപത്തോടെ കേൾക്കണം വചനത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കണം പ്രാർത്ഥനയോടെ വചനം കേൾക്കണം ദൈവ തീരണം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾക്കൊക്കെ വലിയ തിരക്കുള്ളവരും വലിയ ജോലിയുള്ളവരും ഒക്കെയാണെന്ന നമ്മുടെ ചിന്ത പണത്തിന് വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ് സ്വന്തം സുഖഭോഗങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുകയാണ് എന്നാൽ ചില വ്യക്തികൾ അന്തസ്സും ജോലിയൊക്കെ ഉണ്ടായിട്ടും വലിയധികം ക്ലേശങ്ങളും ദാരിദ്ര്യ ഉണ്ടായിട്ടും പാപത്തിൻ്റെ സാഹചര്യങ്ങളിൽ അടിമപ്പെട്ടിട്ടും മാതാപിതാക്കളുടെ തലോടലുകളോ അധികാരിയുടെ പ്രോത്സാഹനങ്ങളൊന്നും കിട്ടാതിരുന്നിട്ടും വിശുദ്ധരായിരിക്കുന്ന വ്യക്തികളെ ഞാൻ കാണുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഏതെങ്കിലും ഒരു വചനം നമ്മുടെ ജീവിതത്തെ ശല്യം ചെയ്യട്ടെ ഏതെങ്കിലും ഒരു വചനം നമ്മുടെ ജീവിതത്തെ ചലിപ്പിക്കട്ടെ വിശുദ്ധയായിരിക്കുന്ന മതത്തെ രസ വിശുദ്ധിയിലേക്ക് വളർന്നത് മതയുടെ സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം നാൽപ്പതാം വാക്യം എൻ്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് ഒരാൾക്ക് ചെയ്തു കൊടുക്കാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തരാതിരുന്നത് ഈ വചനമാണ് വിശുദ്ധിയുടെ പാതയിലേക്ക് മതത്തെക്ക് വഴി തെളിയിച്ചു കൊടുത്തത് വിശുദ്ധയായിരിക്കുന്ന അൽഫോൻ സമ്മയെ വിശുദ്ധിയിലേക്ക് ചലിപ്പിച്ചത് യോഹനന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അതേ പടിയിരിക്കുന്നു അഴിയുന്നെങ്കിലോ അനേകം ഫലം പുറപ്പെടുവിക്കുന്നു ഏതെങ്കിലും ഒരു വചനം നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കട്ടെ നമ്മുടെ ജീവിതത്തെ ചലിപ്പിക്കട്ടെ പോലും സ്ത്രീകിലിപ്പേക്കാർക്ക് എത്തിയാൽ ലേഖനത്തിലൂടെ പറയുന്നു നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ അപ്പോൾ നിങ്ങൾ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായില്ലെന്ന് ക്രിസ്തുവിന്റെ ദിനത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കാൻ സാധിക്കും ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ അപ്പോൾ നമ്മൾ ഓടിയതും അധ്വാനിച്ചതും വ്യക്തമായില്ല എന്ന് ക്രിസ്തുവിന്റെ ദിനത്തിൽ നമുക്ക് അഭിമാനിക്കാം യേശുവിന്റെ ദിനത്തിൽ അഭിമാനം ഉണ്ടാകണമെങ്കിൽ ജീവന്റെ വചനത്തെ നമ്മൾ മുറുകെ പിടിക്കണം അതനുസരിച്ച് ജീവിക്കാൻ മക്കളെ നമ്മൾ പഠിപ്പിക്കണം അതുകൊണ്ടാണ് വചനം പറയുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകാനും ദൈവമായ കർത്താവിൻ്റെ സ്ഥലത്ത് ദീർഘകാലം വസിക്കാനും വേണ്ടി കർത്താവിൻ്റെ നിയമങ്ങളും വചനങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളും നിങ്ങൾ പളിക്ക് വരും കർത്താവായി കഴിഞ്ഞുപോയ കാലങ്ങളിൽ വചനം മറന്ന് ജീവിച്ച് സ്വന്തം ഇഷ്ടത്തിൻ്റെ വഴിയുടെ കടന്നുപോയെന്നു ഓർത്ത് മാപ്പ് ചോദിക്കുന്നു വചനം വായിക്കുവാനും വചനം പഠിക്കുവാനും വചനത്തിൽ ജീവിക്കുവാനും വചന ജീവിതം നയിക്കുവാനും ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ ആ മീൻ